നമസ്കാരം നന്നായി പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എല്ലാത്തിനും എ പ്ലസ് ലഭിച്ചത് കൊണ്ട് അവാർഡുകളെല്ലാം ലഭിച്ചെങ്കിലും തുടർന്ന് പഠിക്കാൻ ഇനി എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത് ശരിക്കും മടുത്തു തുടങ്ങി രണ്ട് അലോട്ട്മെന്റുകൾക്ക് ശേഷവും പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കാതെ വിഷമിക്കുന്ന മലപ്പുറത്തെ ഒരു വിദ്യാർത്ഥിനിയുടെ വാക്കുകളാണിത് നിരവധി വർഷങ്ങളായി മലപ്പുറം ജില്ല നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ജനസംഖ്യാനുപാതികമായി പ്ലസ് വൺ സീറ്റുകൾ ഇല്ലാത്ത അവസ്ഥ വിദ്യാർത്ഥി സംഘടനകൾ നിരന്തരമായി സമരപരിപാടികളുമായി രംഗത്തിറങ്ങാറുണ്ട് കളക്ട്രേറ്റിലേക്ക് നടത്തുന്ന മാർച്ചുകൾക്കിടയിൽ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സമരം അവസാനിക്കുന്നതല്ലാതെ സീറ്റ് ക്ഷാമത്തിൽ ശാശ്വതമായ പരിഹാരം കാണാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല ഈ സമരങ്ങളെയൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ് സർക്കാർ ഉള്ളത് എല്ലാ വർഷങ്ങളിലും അൻപതിനായിരത്തിന് മുകളിലാണ് മലപ്പുറം ജില്ലയിൽ പ്ലസ് വണിന് അപേക്ഷകരുണ്ടാകാറുള്ളത് ഇപ്രാവശ്യം എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് അപേക്ഷകളാണുള്ളത് അപേക്ഷകരുടെ പകുതി പോലും സീറ്റുകൾ ജില്ലയിലില്ല സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലുമെല്ലാം തന്നെ ഉയർന്ന റാങ്കുകളും നിരവധി എ എല്ലാം ഉണ്ടാകാറുണ്ട് അത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് എന്നാൽ തുടർ പഠന സാഹചര്യങ്ങളുടെ കാര്യത്തിൽ ജില്ല നേരിടുന്ന അവഗണന വലിയ ആശങ്കയാണ് പേരുകട കോച്ചിംഗ് സെൻ്ററുകളുടെ റാങ്ക് പട്ടികയിലും മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് വിദേശ രാജ്യങ്ങളെല്ലാം വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ ആലോചിക്കുമ്പോൾ ഇവിടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങൾ പോലും ഇതുവരെ ഒരു സർക്കാരിന് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല കാലങ്ങളായി പ്ലസ് വൺ സീറ്റ് ക്ഷാമം നിലനിൽക്കുന്നത് തന്നെ രക്ഷിതാക്കളും അധ്യാപകരും സ്കൂൾ പഠന കാലത്ത് വിദ്യാർത്ഥികളോട് പറയുന്നത് പ്ലസ് വണ്ണിന് നല്ല സ്കൂളിൽ സീറ്റ് ലഭിക്കണമെന്നുള്ള ലക്ഷ്യമാണ് ഹയർ സെക്കൻഡറി പഠനം കുട്ടികൾക്ക് സുതാര്യമായി ലഭിക്കാത്തത് വരും തലമുറയ്ക്ക് മുൻപിലെ പ്രധാന വെല്ലുവിളിയായി മാറും മലപ്പുറം ജില്ലയിലെ എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് അപേക്ഷകരിൽ നാല്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മെറിറ്റ് വിഭാഗത്തിൽ സീറ്റുകൾ ലഭിച്ചത് ഇരുപത് ശതമാനം സീറ്റ് വർധനവുൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കണക്കിൽ സീറ്റ് ലഭിക്കാതെ പുറത്തുനിൽക്കുന്നത് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് മുഴുവൻ എ പുറത്തു നിൽക്കുന്നവരിലുമുണ്ട് പതിനെണ്ണായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് നോൺ മെറിറ്റ് അൺഎയ്ഡഡ് സീറ്റുകളും ജില്ലയിലുണ്ട് ഈ സീറ്റുകളിലേക്ക് പ്രവേശനം നേടിയാലും വിദ്യാർത്ഥികൾക്ക് വീണ്ടും സീറ്റില്ലാത്ത അവസ്ഥയാണ് വി എച്ച് എസ് സി പോളിടെക്നിക് ഐ ടി ഐ മേഖലയിൽ അയ്യായിരം സീറ്റുകളുണ്ട് ഉണ്ട് ചിലവേറിയ പഠനമായതുകൊണ്ട് എല്ലാ വർഷവും ഈ വിഭാഗത്തിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കാറാണ് പതിവ് ഹയർ സെക്കൻഡറി പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും മറ്റു പഠന മേഖലകൾ പരിഹാരമാകില്ല നിരവധി അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങളുണ്ടല്ലോ അവിടെയും പഠിക്കാമെന്നുള്ള നിലപാട് ശരിയല്ല സർക്കാർ സീറ്റിൽ നിലവാരമുള്ള പഠനമാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യം ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കണമെന്നുള്ള വിദ്യാർത്ഥികളുടെ ആഗ്രഹത്തിന് അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ ഒരിക്കലും പരിഹാരമാകില്ല കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസം ലഭിക്കാതെ പോയവർക്കാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രധാനമായും ഉപകാരപ്പെടുക കലാലയങ്ങൾ വിദ്യാർത്ഥികളുടെ സാമൂഹിക പഠനത്തിനും കലാകായിക വളർച്ചയ്ക്കുമുള്ള അഭിഭാജ്യ ഘടകം കൂടിയാണ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്ന് ഒരിക്കലും വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അവസരങ്ങൾ ലഭിക്കില്ല സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാനേജ്മെന്റ് സീറ്റുകളിലേക്കോ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കോ പ്രവേശനം ലഭിക്കാൻ വലിയ തുക കിട്ടിവയ്ക്കണം ജില്ലയിലെ എയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനമുള്ള മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് ഇരുപതിനായിരം മുതൽ അൻപതിനായിരം വരെയുള്ള വലിയ തുകയാണ് പ്രവേശനത്തിനായി വാങ്ങിക്കാറുള്ളത് എന്നാൽ തന്നെ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ലഭിക്കണമെന്നുമില്ല സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഘട്ടം ഘട്ടമായുള്ള ഫീസ് കൊടുത്ത് പഠിക്കേണ്ട അവസ്ഥയുമുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പഠനവും സ്വപ്നം മാത്രമാണ് പത്താം ക്ലാസ് പഠനം ആരംഭിക്കുന്ന സമയത്ത് സ്കൂളിലെ ക്ലാസ്സുകളോടൊപ്പം വിവിധ സ്ഥാപനങ്ങളിൽ ട്യൂഷൻ സംവിധാനവും രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്താറുണ്ട് ഇത്തരത്തിൽ വളരെയധികം കടമ്പകൾ കഴിഞ്ഞാണ് ഓരോ വിദ്യാർത്ഥിയും പ്ലസ് വൺ സീറ്റിനായി കാത്തിരിക്കുന്നത് സീറ്റുകളല്ല വേണ്ടത് അധിക ബാച്ചുകളാണ് സംസ്ഥാന സർക്കാർ വർഷം തോറും വർദ്ധിപ്പിക്കാറുള്ള ഇരുപത് ശതമാനം സീറ്റുകൾ മലപ്പുറം ജില്ലയ്ക്ക് ഒരിക്കലും പരിഹാരമാകുന്നില്ല അൻപത് വിദ്യാർത്ഥികളാണ് സാധാരണഗതിയിൽ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കേണ്ടത് ഇരുപത് ശതമാനം വർദ്ധനവിന്റെ അടിസ്ഥാനത്തിൽ പത്ത് സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ച് അറുപത് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത് സീറ്റ് ക്ഷാമത്തിന് പരിഹാരമാവുന്നില്ലെന്ന് മാത്രമല്ല ഇത്രയും കുട്ടികൾ ഒരു ക്ലാസ്സിൽ നിന്നത് അധ്യാപകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും പകരം അധിക ബാച്ചുകൾ അനുവദിക്കുക എന്നതാണ് ഉത്തമ പരിഹാരം സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്ന പദ്ധതിയിലേക്ക് ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യവും സർക്കാർ ഗൗരവത്തോടെ പരിഗണിക്കണം ആർട്സ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും മറ്റ് പ്രവേശന പരീക്ഷകൾ അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം പോലെയുള്ള മത്സരമാവരുത് പ്ലസ് വൺ പ്രവേശനം എസ് എസ് എൽ സി വിജയിക്കുന്ന എല്ലാ കുട്ടികൾക്കും അടിസ്ഥാനമായി ലഭിക്കേണ്ട വിദ്യാഭ്യാസം എന്ന തരത്തിലേക്ക് ഹയർ സെക്കൻഡറി ഉയരണം അതിനായി ജില്ലകളിൽ ജനസംഖ്യാനുപാതികമായി ബാച്ചുകൾ അനുവദിക്കുകയും വേണം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്